തട്ടുകടക്കാരൻ നൗഫലാണേ. അങ്ങനെ നമ്മൾ കോഴിക്കോട് ജില്ല വിട്ട് വയനാട് ചുരം കയറി. എന്തിനാണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങളായി നമ്മളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോത്തുംകാൽ അടിക്കാനാണ് പോയത്. ഇത് ബൈച്ചോ കഫേ, നമ്മളെ കൽപ്പറ്റ ടൗണിൽ തന്നെ ഉള്ള ബൈച്ചോ കഫേ. പോത്തുംകാലാണ് മെയിൻ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിക്കാനാണ് ഞങ്ങൾ പോയത്. ഭക്ഷണ പ്രേമികളെ ഇഷ്ട സാധനം. എങ്ങനെയുണ്ട് സാധനം? ഇതാണ് സംഭവം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സാധനം, നല്ല ഇറച്ചിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഉഷാറായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഇത് രണ്ടു മൂന്ന് ദിവസം പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ട് നടക്കാത്തൊരു ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ രണ്ട് സാധനം പോത്തുംകാലിൻ്റെ ഉള്ളിലൊക്കെ നല്ല മജ്ജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊരു മൂന്നാല് പ്രാവശ്യം ഇത് പ്ലാൻ ചെയ്ത് നടക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു ദിവസം ഉറപ്പിച്ച് അങ്ങോട്ട് തീരുമാനിച്ച് ഇറങ്ങി ഞാനും എൻ്റെ ഒരു മൂന്ന് ഫ്രണ്ട്സും. ഞങ്ങളങ്ങനെ കോഴിക്കോട് നിന്ന് വിട്ട് വയനാട് ചുരം കയറി കൽപ്പറ്റ എത്താനുള്ള തയ്യാറെടുപ്പില്ല. ആ പോക്ക് നിങ്ങളെയും കൂടി ആ കാഴ്ചയും ആ ഭംഗിയും ഒക്കെ ഒന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എത്രത്തോളം നിങ്ങൾക്ക് എൻ്റെ മൊബൈലിൽ കൂടി എടുത്ത സംഭവം കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായിരുന്നാലും എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എന്താണ്, എന്തിനാണ് നമ്മൾ പോണതെന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ അവിടെ എത്തിയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ചും കൊണ്ട് നമുക്ക് ആ വിശേഷങ്ങളൊക്കെ പറയാം. തൊട്ടടുത്ത ദിവസം നമ്മൾ സാംകോലും ഒന്ന് പോയിരുന്നു. സാംകോ വെച്ചാൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല കുട്ടൻ ബിരിയാണി എൻ്റെ അറിവിൽ കിട്ടുന്ന സ്ഥലം. അവിടെ പോയ വീഡിയോ ഉണ്ട്, തൊട്ടടുത്ത ദിവസമായിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ എല്ലാവരും അറിഞ്ഞതും വീഡിയോയിലുള്ളതും ഒക്കെ തന്നെ എനിക്കും കൂടി ഇഷ്ടപ്പെട്ട സംഗതികൾ. ഞങ്ങൾ അതിനായിട്ട് തിരിഞ്ഞു പോണതാണ്, നല്ല ഭക്ഷണമാണെന്ന് അറിഞ്ഞതിന് ശേഷം. അപ്പോൾ നിങ്ങൾ ഈ വഴികളൊക്കെ കാണുന്നുണ്ടായിരിക്കും, എല്ലാവരും കണ്ട സ്ഥലങ്ങളാണ്. കാണാത്തവരും വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ കാണട്ടെ എന്ന്. അപ്പോൾ ഇത് ചുരം ലോക്ക്ഡൗണിൻ്റെയൊക്കെ കുറേ മുമ്പ് ഒരു കൊല്ലമായി ഈ വഴിക്കൊക്കെ വന്നിട്ട്. അപ്പം നിങ്ങൾ ആസ്വദിക്കുക. അങ്ങനെ ഏകദേശം വയനാട് നമ്മൾ ഉദ്ദേശിച്ച കൽപ്പറ്റ എത്തി. ഈ കാണുന്നതാണ് നമ്മൾ പോകാൻ പോണ ബീച്ചോ കഫേ. ഒരു ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. താഴത്തൊക്കെ സ്റ്റേഷനറി അങ്ങനത്തെ ഒന്ന് രണ്ട് പീടികകളാണ്. അതിൻ്റെ പുറത്തുള്ളൊരു ബോർഡാണ്, ആവശ്യക്കാർ തലേന്ന് ഓർഡർ ചെയ്യണം എന്നുള്ളതും അവിടെ ഉള്ള സാധനങ്ങളും വെച്ചും കൊണ്ടുള്ളൊരു ബോർഡ്. നല്ലൊരു സ്റ്റെപ്പ് കയറി പോകണം മുകളിലെത്താൻ. ഇതാണ് ആ ഷോപ്പിലേക്കുള്ള വഴി. അവിടെ എത്തി നമ്മൾ അതേ ബുക്ക് ചെയ്തതാണെങ്കിൽ കൂടിയും അവർ നമുക്ക് ഒരു ടോക്കൺ തന്ന്. പിന്നെ ആള് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, മൂന്നാമത്തെ ഒരാളായിട്ടാണ്, അതായത് രണ്ടാളും കൂടി ഇരുന്നിട്ട്. ഇതാണ് സാധനം. നമ്മൾ രണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ട് വെച്ചാൽ അങ്ങോട്ട് കയറി. ആദ്യം പത്തലൊരു മൂന്നെണ്ണേ വന്നുള്ളിനു. ആ പത്തലിലാണ് ആയ വിളിയും വലിയും നടക്കുന്നത്. ഫസ്റ്റ് തരപ്പ് മൂന്ന് പത്തലാണ് തന്നത് അവർ. അപ്പോൾ ഈ വന്ന സാധനം ഇതാണ് പോത്തുംകാല്. ഒരു സെറ്റിന് 500 രൂപയാണ്, പത്തല് 20 രൂപ. ആ പത്തലിന് 1 രൂപ വില. അത് നമ്മൾ എക്സ്ട്രാ തന്നെ മേടിക്കണം. ഇതിൻ്റെ പിന്നെ ഉള്ള കോംബോ പാക്കറ്റ് ഒന്നല്ല, എക്സ്ട്രാ ആയിട്ട് നമുക്ക് പത്തലോ പത്തിരി പൊറോട്ട മൂന്ന് തരം സാധനമാണുള്ളത്. ഞങ്ങൾ പത്തലും പത്തിരിയുമാണ് അവിടുന്ന് കൂടുതലായിട്ട് കഴിച്ചത്. പൊറോട്ട അവർ ഫ്രഷ് അല്ലായിരുന്നു, ചൂടുള്ള പൊറോട്ട ഒന്നും അല്ലായിരുന്നു അവരുണ്ടാക്കി കൊണ്ടിരുന്നതാണ്. പക്ഷേ പത്തലും പത്തിരിയും ചൂടാറിയാലും കഴിക്കാൻ നല്ല ഹാരാണല്ലോ. പൊറോട്ടയ്ക്ക് അത് പറ്റില്ല, ചൂടാറിയതുകൊണ്ടൊരു ആഹാരം കിട്ടിയില്ല. അപ്പോൾ ആ എല്ലിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതിൻ്റെ മുകളിലുള്ള, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റുള്ള സാധനം ഒന്നും പറയാം. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ആ ഗ്രേവിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ എല്ലിൻ്റെ ഉള്ളിലത്തെ മജ്ജയും കാര്യങ്ങളൊക്കെ എറിഞ്ഞിട്ട് ആ എല്ലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ കടിച്ച് കഴിക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് ശരിക്കും ആ ഒരു ഗ്രേവിക്കുണ്ട്. കാരണം കുറേ കാലുകൾ ഉണ്ടാവുന്നതാണല്ലോ ആ ഗ്രേവിയിൽ.
നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഗ്രേവി. ആ എല്ലിന്റെ മുകളിൽ തന്നെ അത്യാവശ്യം ഇറച്ചിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മൂന്ന് പീസാണ് ഞങ്ങൾ ആദ്യം മേടിച്ചത്. അത് മൂന്ന് പീസിൽ ഒരു പീസിൽ ഇറച്ചി കുറവായിരുന്നു, രണ്ടെണ്ണത്തെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ ഭാഗ്യം പോലാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിന്റെ മുകളിൽ ഒരേ കാര്യങ്ങളല്ല ഉള്ളത്, ചിലയിൽ കുറച്ച് ഇറച്ചിയേ ഉള്ളൂ. അയ്യ കുറഞ്ഞ സാധനം കിട്ടിയ ഭാഗ്യവാൻ ഞാനായിരുന്നു. അപ്പോൾ ഗ്രേവി ടോപ്പാണ്, ഒന്നും പറയാനില്ല. പത്തല് പത്തിരി വീണ്ടും വന്ന്, പൊറോട്ട ഞങ്ങൾ താൽക്കാലികമായി നിർത്തി, കാരണം പൊറോട്ട വലിയൊരു ഗുണം പോരാന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങൾ ആ പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. നല്ല നല്ല പീസുകളൊക്കെ കിട്ടി. മൂന്നെണ്ണം കിട്ടിയത് രണ്ടെണ്ണം നന്നായിരുന്നു, ഒന്നിൻ്റെ മുകളിൽ വളരെ ഇറച്ചി കുറവായിരുന്നു. ഞങ്ങൾ ഒന്നും കൂടെ പറഞ്ഞ് അവരോട് ഒന്നും കൂടെ വേണം എന്ന് പറഞ്ഞ്, കാരണം നാലാക്കാദ്യം മൂന്നെണ്ണം വാങ്ങി അത് മതിയാവുമെന്ന് വിചാരിച്ചിട്ടേ വലുപ്പം കണ്ടിട്ട്. നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് കേട്ടോ നമ്മളെ ബെയ്ച്ചോ കഫേയിലുള്ള പോത്തുംകാല് ഒരു സെറ്റ് ആണ് ഈ സാധനം. അത്യാവശ്യം കാമ്പ് ഉണ്ട്, മൂന്നെണ്ണം കിട്ടിയാൽ രണ്ടെണ്ണം തമ്മിൽ അത്യാവശ്യം നല്ല കാമ്പുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇറച്ചിയൊക്കെ കഴിക്കണം. കൂടുതലും ഇറച്ചി വരുന്ന സാധാ ബീഫാന്ന് വിചാരിക്കരുത്, നല്ല കൊഴുപ്പുള്ള ബീഫാണ്. അയി കാണുന്ന ഇറച്ചിൻ്റെ അത്ര തന്നെ അതിൻ്റെ മുകളിൽ നെയ്യും ഉണ്ട്. ആ നെയ്യ് കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് ആ ബീഫിന് ടേസ്റ്റ് വരുന്നത്. നല്ല നെരുക്കുണ്ട്, കാരണം നമുക്ക് കഴിക്കുമ്പോൾ അറിയാം ശരിക്കും നെയ്യ് വരുന്നത്. കണ്ടോ നിങ്ങളതിൻ്റെ മുകളിലുള്ള ഇറച്ചിൻ്റെ അത്ര തന്നെ നെയ്യും നമ്മളതിൽ കാണണം. ഇത് കത്തി അത് മുറിച്ച് വാങ്ങാൻ വേണ്ടി അവർ തന്നതാണ്. ശരിക്കും നമുക്ക് ആ കാല് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അത്യാവശ്യം ഒരു പണി നമുക്കുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് ഉള്ളി പറിച്ച് അങ്ങോട്ട് ബീഫ് ഫ്രൈയും ബിരിയാണിയിലെ ബീഫൊക്കെ കഴിക്കുന്ന മാതിരി കഴിക്കും കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട. നമ്മൾ മുറിച്ച് തൊളിച്ച് എടുക്കണം, കാരണം ഇറച്ചിപ്പൊടിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ ചെയ്തു തരുന്ന മാതിരി നമ്മൾ എടുക്കണം. അത് പിന്നെ വെന്തേനെ കൊണ്ടൊന്നും കൂടി ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളൊരു മാറ്റമാണുള്ളത്. അതാ അതൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞ നെയ്യിൻ്റെ കാര്യമല്ലേ, അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി പ്രതീക്ഷിക്കണം നമ്മളത് കഴിക്കാൻ പോകുമ്പം. പക്ഷേ ബീഫ് അസാധ്യ ടേസ്റ്റാണ്, ഐ എല്ലിൻ്റെ മുകൾ തീർച്ചയായിട്ടായിരിക്കും, നല്ല ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ വീഡിയോയിൽ കണ്ടപ്പോഴും നല്ല നന്നാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോയത്. പോയി എനിക്കും നല്ല സാധനങ്ങൾ കിട്ടി അവിടുന്ന്, വീണ്ടും കൊണ്ടുപോയി തന്ന്. ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒന്നും കൂടെ പറഞ്ഞതെന്ന്, അതിൻ്റെ മുകളിലും ഇറച്ചി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതും അതായത് നാലെണ്ണം വാങ്ങിയത് രണ്ടെണ്ണം ടോപ്പായിരുന്നു, രണ്ടെണ്ണം നോർമലും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളത്തെ ഒരു അടാറ് സാധനം നെയ്യ്. എല്ലാവരും വിചാരിക്കും ഇത് എങ്ങനെ കഴിക്കുക എന്നുള്ളത്, പക്ഷേ ബീഫിനെക്കാട്ടും അസാധ്യ ടേസ്റ്റാണ്. കഴിച്ച് നോക്കണം, കഴിച്ച് നോക്കാത്ത ആൾക്കാർ, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അതിൻ്റെ ഉള്ളത്തെ ആ നെയ്യ്, അതായത് അതിൻ്റെ ഉള്ളത്തെ മജ്ജ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമാണ്, പക്ഷേ ഞാനും വന്നത് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടുതൽ വന്നെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട്. ആ പൊറോട്ട ഒഴികെ ബാക്കി എല്ലാം ടോപ്പായിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയത്. ഞങ്ങളത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ലൈമും ജ്യൂസും ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. പിന്നെ കൊട്ടലടാ കൊട്ടല്, ഒന്നൊന്നല്ലല്ലോ, നാല് പീസ് സാധനമല്ലേ, നാലിൻ്റെ ഉള്ളൊന്നും സാധനം എടുക്കണമല്ലോ. നല്ല കൊട്ടല്, ഞങ്ങളെ കൂടുതൽ ആരോഗ്യമുള്ളവനാണ് ആ കൊട്ടുന്നത്. അപ്പം എല്ലാവരും ഇരുന്ന് പൊട്ടി, എല്ലാവരും മേത്തേക്കും തീർച്ച്, ഒരാളെ കണ്ണിലേക്കും ആയി. അപ്പോൾ നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടി, ഞങ്ങൾ കഴിച്ച് അവിടെ വരെ യാത്ര ചെയ്ത് ഒരു വീഡിയോ, അങ്ങനെ പലരും ചെയ്ത വീഡിയോകൾ കാണുമ്പോൾ ഒരാഗ്രഹമായിരുന്നു അത് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അത് കഴിച്ചു, അത് നിങ്ങളുടെ മുമ്പിലും കൂടി എത്തിക്കുക എന്നുള്ളൊരു എന്താ പറയുക താല്പര്യം മനസ്സിലുണ്ടായിരുന്നു. അതും കൂടി കണക്കാക്കി തന്നെ പോയത്. കണ്ടോ നിങ്ങൾ കാല്, ഇതാണ് പോത്തുംകാല്. അത് വയനാട്ടുകാരുടെ സ്പെഷ്യൽ സംഭവമായിരുന്നു. പക്ഷെ ഇത്രയും ഞാനും വയനാട് ഒന്ന് രണ്ട് പ്രാവശ്യം പോയപ്പോൾ ഒന്ന് രണ്ട് വീടുകളിൽ നിന്ന് ഞാനിത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര വലിയ പോത്തുംകാലിൻ്റെ മുകളിൽ ഇറച്ചിയായിരുന്നു നല്ല തരുത്. കഷ്ണം കഷ്ണങ്ങളും ഭാര്യയിലും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഘം, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരുമിച്ച് പോയതാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോരുത്തരോരോരുത്തർ സൈഡാവാൻ തുടങ്ങി, ഓരോരുത്തരോരോരുത്തർ തീർക്കാനുള്ള പദ്ധതിയായി. കണ്ട സാധനം ഏകദേശം അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളുണ്ട്. ഒരു കിലോ ഒന്നര കിലോൻ്റെ അടുത്ത് സാധനമുണ്ട്. ഇറച്ചി പീടിയിൽ പണിക്ക് പോയ മാതിരി തോണ്ടി തോണ്ടി എടുക്കേണ്ട അവസ്ഥയായി. നല്ലോണം വടിച്ച് 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 എടുക്കണം അതിൻ്റെ മുകളിൽ നിന്ന്. അല്ലെങ്കിൽ വെറുതെ 1500 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സാധനമല്ലേ, വെറുതെ വേസ്റ്റാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഇറച്ചിയും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുള്ള മജ്ജി ഒക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്ത് നല്ല ഭക്ഷണമായിരുന്നു. കണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന സാധനം കണ്ടോ, ഇത്രയും നേരം കുത്തിയാലും ഏറ്റവും നല്ല പീസാണത്. അപ്പോൾ പതിനാല് ഉഷാറായിട്ട് കിട്ടി. പോയത് മുതലായി നല്ല ഭക്ഷണമായിരുന്നു.
നിങ്ങളൊക്കെ ഒന്ന് ആ വഴിക്ക് പോകുന്നവര് ഒന്ന് കഴിച്ചു നോക്കണം. പക്ഷെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് അതിനായിട്ട് പോയതാണ്. അപ്പൊ കോഴിക്കോട് നിന്ന് അതിനായിട്ട് പോയി കഴിക്കാൻ മാത്രം ഉണ്ടോ എന്നുള്ളത് എന്നോട് ചോദിക്കുകയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇവിടുന്ന് അതിനായിട്ട് പോയിട്ട് അത് കഴിക്കാൻ മാത്രം ഉള്ളതില്ലാന്ന്. കാരണം ഏകദേശം ഒരു 500 രൂപ അവരൊരു പ്ലേറ്റിന് ബില്ലാക്കുന്നുണ്ട്. പിന്നെ ആ ചെറിയ ടയർ പത്തിരി ടേസ്റ്റ് ഉണ്ട്, 20 രൂപ ബില്ലിടുന്നുണ്ട്. നെയ്സ് പത്തിരി 10 രൂപ. പിന്നെ പൊറാട്ടന്റെ ഞാൻ പറയുന്നില്ല. അപ്പൊ സാധനം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കോഴിക്കോട് നടൻ വരെ പോയി കഴിക്കാണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷെ ആ വഴിക്ക് എല്ലാ അടിവാരത്തേക്ക് പോകുമ്പോൾ എല്ലാ വഴിക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സംഭവമാണ്. ടോപ്പ് സാധനമാണ്, ഒന്നും പറയാനില്ല. കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് എന്താ വെച്ചാല് അതിന്റെ കൂടുതൽ നെയ്യടക്കം കൂടുതലുള്ളതുകൊണ്ട് ആ ഇറച്ചി കഴിച്ച് കഴിച്ച് അന്ന് കഴിച്ചന്ന് ഒരു ഏകദേശം രാത്രി വരെ ആ നെയ്യിന്റെ ഒരു സംഭവം വല്ലാതെ നമുക്കത് ഒരു ഇങ്ങോട്ട് എടുക്കുന്ന മാതിരിയുള്ള ഒരു ചെറിയൊരു പ്രശ്നം തോന്നി. അതെന്താ, ഞാൻ കൂടുതൽ കഴിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ കഴിച്ചിട്ടൊന്നുമില്ല, ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അതിന്റെ മജ്ജാണ്, ഞാൻ കഴിക്കാത്ത ആളാണ്. അപ്പോൾ കണ്ടപ്പോൾ എല്ലാവരും കഴിച്ചപ്പോൾ ഞാനും കഴിച്ചു നോക്കിയതാ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനം. അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊട്ടിയിട്ട് വരാത്തത് പിന്നെ കോയലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് കൈകാര്യം ചെയ്ത്. അപ്പം ഇതാണ് സാധനം. ഞങ്ങളും പോയി ഇവിടെ കഴിച്ചു. ഇതിൻ്റെ ഉള്ളിലുള്ള നിങ്ങൾ കാണുന്നുണ്ടോ മജ്ജ? ഇതൊക്കെയാണ് നമ്മൾ ആ കറിയിലേക്കും ബിരിയാണിയിലേക്കൊക്കെ ടേസ്റ്റ് തരുന്ന സാധനം എന്ന് എനിക്കൊരു തോന്നൽ. കാരണം അതിൻ്റെ ഒരു ചൊയയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇതിൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അങ്ങനെ അവിടുത്തെ പരിപാടികൾ ഏകദേശം അവസാനിപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. ആ വഴിക്ക് പോകുന്ന ആൾക്കാർ കഴിച്ചു നോക്കുക. ഞങ്ങൾ കഴിച്ചു, കുഴപ്പമില്ല, നല്ല അഭിപ്രായമാണ്. പൊറാട്ട മാത്രമേ മോശമായി തോന്നിയുള്ളൂ, ബാക്കിയെല്ലാം. അതിന്റെ കൂട്ടത്തിൽ ഇളനീര് ജ്യൂസും വേറെ 2 ജ്യൂസും പുതിന മിൻലൈമും ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതാണ് ബില്ല്. പൂത്തുംകാല് 4 എണ്ണം 2000 രൂപ. പിന്നെ എന്റെ പത്തിരി കാര്യങ്ങൾ ഒക്കെ.